സൂപ്പർ താര പരിവേഷത്തോടെയാണ് ആർ ടി ഓഫീസ് ഇരിക്കുന്ന കാക്കനാട് കളക്ട്രേറ്റ് വളപ്പിലേക്ക് പൃഥ്വിരാജിന്റെ ലംബോർഗിനി എത്തിയത്. ആഡംബര വാഹനത്തിനായി KL7 CN1 എന്ന ഇഷ്ട നമ്പർ പൃഥ്വി 600,000 രൂപയടച്ച് സ്വന്തമാക്കിയിരുന്നു. കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യാനെത്തിയ ലംബോർഗിനി കണ്ടതോടെ കളക്ട്രേറ്റ് ഒന്നാകെ ഇളകി. ചിലർക്ക് സെൽഫി എടുക്കണം, മറ്റു ചിലർക്ക് ഉടമയാരെന്നറിയണം. പൃഥ്വിരാജിന്റേതാണ് വാഹനമെന്നറിഞ്ഞതോടെ ആരാധകർ ചുറ്റും കൂടി. പൃഥ്വിരാജിന് പകരം ഭാര്യാപിതാവ് വിജയമേനോനാണ് വാഹനം രജിസ്റ്റർ ചെയ്യാനെത്തിയത്. പുള്ളിക്കാരൻ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഷൂട്ടിലാണ്. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിൽ നടപടി തുടങ്ങിയതോടെ ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സന്തോഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മറച്ചുവെച്ചില്ല. അത് നമ്മൾ 43 ലക്ഷത്തി ജില്ലാനും ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തു. കേരളത്തിലെ സെലിബ്രിറ്റികൾക്കിടയിൽ ലംബോർഗിനി സ്വന്തമാക്കുന്ന ആദ്യ താരം കൂടിയാണ് പൃഥ്വിരാജ്. ആഡംബര വാഹനങ്ങൾ എടുത്താലുടൻ ടാക്സ് വെട്ടിക്കാൻ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കിടയിൽ വേറിട്ട മാതൃകയാണ് നടൻ പൃഥ്വിരാജ്. കൊച്ചിയിൽ നിന്ന് ബിനു തോമസിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.